കയറുമ്പോൾ തന്നെ ഇതേ ആ ഒരു ഡ്രൈവറിൻ്റെ ഹെഡ് ഒരു തോക്കൊക്കെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. തോക്കുടിഞ്ഞ് ഇതുണ്ടല്ലേ, ഇതാണ് ആ ഒരു ഡ്രൈവറിൻ്റെ മുറങ്ങാണ് ഈ കാണുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് അതുപോലെ തന്നെ കാണാൻ അടിപൊളി ഒരു മുറങ്ങാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രൈബിൽ ഒരാളുടെ മേത്തോടെയാണ് കൈ നിന്നല്ലേ. സംഗോങ് എന്ന് പറഞ്ഞൊരു ഇവര് ഡ്രമ്മാണ്, അതായത് ഇവർ യൂസ് ചെയ്തിരുന്ന ഒരു ചെണ്ട പോലത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇത് രണ്ടെണ്ണം അല്ലേ, മനുഷ്യനെയാണോ അത്? കൊറേ തലയോട്ടികൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൃഗങ്ങളുടെ അല്ലേ. ഇത് പല ടൈപ്പ് ഉള്ളതാണ് കേട്ടോ, ഇത് പോത്തിൻ്റെ അങ്ങനെ അങ്ങനെയല്ല, ഇത് വേറെ വേറെ. അപ്പോൾ ഞങ്ങൾ നാഗാലാൻഡിലെ കിസാമ എന്ന് പറഞ്ഞൊരു വില്ലേജ്, അതായത് നാഗ ഹെറിറ്റേജ് വില്ലേജ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ നടക്കുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു വില്ലേജിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പോൾ 4 ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഈ കാണുന്ന ആ ഒരു വില്ലേജിൻ്റെ ഒരു ഇങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ ഉള്ള ഒരു ഫ്രണ്ട് കയറും. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ശരിക്കും എന്നാണ് നടക്കുന്നത്? December 1 to December 10 നടക്കുന്നത്. പണ്ടൊക്കെ 7 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്, വർഷത്തിൽ 7 ദിവസം നടന്നുകൊണ്ട് പിന്നെ അത് മാറ്റിയിട്ട് ഇപ്പം ഒരു 10 ദിവസത്തേന് ആക്കിയിട്ടുണ്ട്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ അതുപോലെ തന്നെ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാൻ ഇങ്ങോട്ട് ഒത്തിരി ആൾക്കാർ ക്രൗഡെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ് 7 ദിവസം മാറ്റി 10 ദിവസം ആക്കിയേക്കാന്ന് വെച്ചു. പിന്നെ ഈ കാണുന്നതാണ് വിൻഡോ ടു നാഗാലാൻഡ്. ഇതിനകത്ത് നാഗാലാൻഡ് മൊത്തത്തിലുണ്ട്, അതായത് ഇവിടെ ഉള്ള 17 ട്രൈബ്സിൻ്റെ അവരുടെ കൾച്ചറും എല്ലാ സംഭവവും കാണിക്കുന്ന അവരുടെ ഫുള്ള് മൊറ എന്ന് പറഞ്ഞൊരു വീട്, ഇതേ കാണുന്ന വീടുകളാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറിപ്പോൾ, അതിനു മുമ്പ് നമുക്ക് ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കാമല്ലേ. അപ്പോൾ ഇവിടെ അതിന് പുറമേ ഉള്ള വേൾഡ് വാർ 2 മ്യൂസിയം ഉണ്ട്, പിന്നെ ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം അങ്ങോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും അതെല്ലാം കാണിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ കടകളും ആ ഈ പണ്ടത്തെ രീതിയിലുള്ള വൈക്കോല് കൊണ്ടുള്ള അവരുടെ ഒരു മുളയും കൊണ്ട് ഉണ്ടാക്കിയവരെ അങ്ങനത്തെ കടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഇതാണ് മേളിൽ കണ്ടില്ല, അവിടെ മേളിൽ നാഗ ഹെറിറ്റേജ് വില്ലേജ് എന്ന് ആ ഒരു മലയുടെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട് ഇതൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഇവിടെയൊക്കെ വന്നാണ് നമ്മുടെ ഇൻ ഹോണർ ഓഫ് ശ്രീ രാജ്നാഥ് സിംഗ് അങ്ങനെ ഒരുപാട് ഓരോ വന്ന പ്രതിഭ പാട്ടീൽ ഇങ്ങനെ ഓരോ ആൾക്കാരെ ഒന്ന് കഴിയുമ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള പ്രൈം മിനിസ്റ്റർ പ്രസിഡൻറ്റൊക്കെ വന്ന് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൊത്തി സെറ്റ് സംഭവം സെറ്റ് ചെയ്ത് വെക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഒരു നാഗ ഹെറിറ്റേജിൽ എന്ന് പറഞ്ഞ വില്ലേജ് കൊണ്ടുപോകാനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാഗ പീപ്പിള് ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ക്രിസ്ത്യാനിലോട്ട് മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം തന്നെ ക്രിസ്ത്യാനി സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ആ ഒരു ട്രൈബിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രൈബിൻ്റെ കൾച്ചറും അവരുടെ ആ ഒരു ട്രഡീഷൻസ് ഫുള്ളായിട്ട് അന്യം നിന്ന് പോകുന്ന ഗവൺമെൻറ് തോന്നി. പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നാഗാലാൻഡിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഗവൺമെൻറ്റിന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഒരു സംഭവം ഇവിടെ വില്ലേജ് സെറ്റ് ചെയ്തത്. അതായത് 17 എല്ലാ ട്രൈബിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ എല്ലാ ട്രഡീഷൻസും സംഭവങ്ങളെല്ലാം പുറം ലോകങ്ങൾക്കും പുറത്തുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആൾക്കാർക്ക് അതുപോലെ തന്നെ വെളിയിലുള്ള രാജ്യത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവർ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ഫോറിനേഴ്സൊക്കെയാണ് ഇവൻ്റെ കൂടുതലും വരുന്നതൊക്കെ ഇവിടെ ഇവിടെ ലോകത്തുനിന്നുള്ള എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നാഗ ഹെറിറ്റേജ് വില്ലേജ് ഗവൺമെൻറ് സെറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു വില്ലേജിൽ എല്ലാ കൊല്ലവും ഫെസ്റ്റിവൽസ് ഉണ്ട്, അതായത് 1-10 December 1 to 10 ഫെസ്റ്റിവൽസ് ഉണ്ട്. ആ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഇവരൊക്കെ അതായത് ഇവരുടെയൊക്കെ ട്രഡീഷൻസ് ഫുഡ് അതുപോലെ തന്നെ ഇവർ സെപ്പറേറ്റ് ഡാൻസ് ആ ഒരു വില്ലേജ് ഓരോ ട്രൈബുകളും തമ്മിലുള്ള മത്സരങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യുന്ന ഈ കണ്ടല്ലോ, ഇത് 2 ഹെഡ് ഹണ്ടേഴ്സ് ട്രൈബ്സിലെ 2 അതായത് കോണേ ട്രൈബ്സിലെ 2 ഹണ്ടേഴ്സാണ് നമ്മൾ അങ്ങോട്ട് നേരെ വെൽക്കം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറി കഴിയുമ്പോൾ അവിടെ ഒരു മരം ഉണ്ടാക്കി വെച്ചിട്ട് അത്തേക്കടെ ഫുള്ള് ഹോൺബില്ലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഈ ഒരു ഏരിയയിലാണ് ശരിക്കും ഇവർ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ ട്രൈബ്സിനും ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് മഴയൊക്കെ തോളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറാൻ പോകുന്ന മുറങ്ങിലോട്ടാണ് അല്ലേ. ഇവരുടെ കൾച്ചറും കാര്യങ്ങളും അതായത് നാഗാലാൻഡിലുള്ള ആ ഒരു ട്രൈബുകളുടെയൊക്കെ കൾച്ചർ അവരെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അവരുടെ ജീവിതശൈലിയും പിന്നെ അവരുടെ ആ ഡ്രസ്സിങ്ങും കാണിക്കാനായിട്ടാണ് നമുക്ക് ഓരോ മുറങ്ങ് വരുന്നത്. അത് തന്നെ മുറങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ അല്ലേ. ഇതൊരു ട്രൈബ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ട്രൈബിൻ്റെ മുറങ്ങ് കുക്കി ട്രൈബ് അല്ലേ. അവരൊരു ചെറിയൊരു സംഭവമാണ് ഇവിടെ എഴുതി വെച്ചാൽ എന്താണെന്നുള്ള അല്ലേ. അപ്പോൾ അതാണ് അവരൊരു മെയിൻ ഫെസ്റ്റിവൽ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു മുറങ്ങാണ് ഈ കാണുന്നത്. അപ്പം ഇവരുടെ മുറങ്ങ് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേ? ഇവരെ ഫുള്ളായിട്ട് മറ്റേ ഈറ്റ തന്നെയായിട്ട് ഈറ്റ എന്നാ ചെറിയ ഡിസൈൻ അടിച്ചിട്ട് മേഞ്ഞെടുത്തേക്കോ. അതുകൊണ്ടല്ലേ ഇത് ഈ ഒരു കൂക്കി ഡ്രൈവറിൻ്റെ ഇത് ഇവിടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പോർച്ച് പോലെ സ്പേസ് ഉണ്ട്. ഇവരെ ഇവരൊരു എക്സാക്റ്റ് ഒരു വീടാണ്, അവരെങ്ങനെയാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പം ഇത് ഇവിടെ വേറെ ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവര് ഫുള്ളായിട്ട് ഈറ്റം കൊണ്ട് മാത്രമാണ് ചെയ്തേക്കണേ. പിന്നെ ഇത് ഇവിടെ കയറുമതേ മേളിലായിട്ട് തലയോട്ടിയും കാര്യങ്ങളൊക്കെ ശരിക്കും ഒറിജിനൽ ആട്ടോ അല്ലേ. ഒറിജിനൽ പോത്തിൻ്റെ തലയോട്ടിയാണ്. ആ പോത്തിൻ്റെ തലയോട്ടിയാണ്. ഇത് വേറെ ചെറിയൊരു 3 തലയോട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ പല്ലുകളില്ലേ, ഓരോ ഇവിടെ നിന്നുള്ള ആ ഒരു ഷേപ്പുള്ള പല്ലുകളും കാര്യങ്ങളൊക്കെ കുറേ എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല, കാരണം ഇത് ശരിക്കും ഓപ്പൺ ആവുന്നത് ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ
സൺഡേസിൽ നമ്മൾ കുറെ ആൾക്കാരെ കണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ. അപ്പം ഈ ഒരു ആ ഒരു ഫെസ്റ്റിവലിന്റെ ടൈമിൽ ഈ ഒരു മുറങ്ങിനകത്ത് ആ ഒരു ട്രൈബിലുള്ള ആൾക്കാർ അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളും ഇട്ട് ഇവിടെ ജസ്റ്റ് ഈ ഒരു സ്പേസ് ഉണ്ടാവും അന്ന് അല്ലെ. ചെലിയാങ് മുറങ്ങ് എന്ന് പറയുന്ന മുറങ്ങാണ് ഈ കാരണം ഇവരുടെ നമുക്ക് അവിടെ ഫ്രണ്ടിൽ ഇവരുടെ ട്രൈബ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. അന്ന് ആദ്യം കാണിച്ചിട്ട് നമുക്ക് മുറങ്ങിലോട്ട് പോവാം. അപ്പം ഇതാണ് സെലിയാങ് മുറങ്ങ്, ഇവരുടെ ഒരു ജസ്റ്റ് ഒരു സംഭവമാണ് ഈ കൊടുത്തേക്കണേ. അപ്പോൾ അതെ അവരുടെ ഒരു മുറങ്ങാണ് ഈ കാണുക. ഇവരുടെ മുറങ്ങ് എങ്ങനെയാണ്, എൻ്റെ അല്ലെ ഡിഫറെൻ്റ് അല്ലടാ. അവരൊക്കെ ഇവിടെ ഇരിക്കാനൊക്കെ ആണെങ്കിൽ ഈറ്റയുടെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ളായിട്ട് കല്ലും കൊണ്ട് സെറ്റ് ചെയ്ത് പോകുക. പിന്നെ ഇവരുടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന തടിയല്ലേ, ഇത് കണ്ടല്ലേ ഈ സ്പേസിൽ. ആ ഇവിടെ ഇത് ഫുള്ളും തടി. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഫുള്ളായിട്ടും ഈ ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ചൂല് പോലെ എന്തോ കെട്ടിയിട്ട് മേഞ്ഞേക്കും ആട്ടോ. ആ ചൂല്, ആ ഇതുണ്ടോ ചൂലിൻ്റെ രീതി. പിന്നെ ചൂല് ചൂലാക്കിയിട്ട് ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ് വിട്ടേക്കും, അത് കാണാൻ ഭയങ്കര സ്വല്ലം നോക്കി ആ ഒരു സ്റ്റൈലല്ലേ. അതെ അതെ. പിന്നെ ഇവരുടെ മെയിനായിട്ട് തടിയാണ്, ഇത് ഒരൊറ്റ തടിയാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വരാം അല്ലേ. ഒരൊറ്റ തടിയാണ് ഇവിടെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് വാളിന് യൂസ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഷേപ്പിലൊരു പടമൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവരുടെ കുന്തം, ഒരു കുന്തമുണ്ട്. ഇവരുടെയൊക്കെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കുന്തമൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, സംഭവമുണ്ട്. പിന്നെ പിന്നെ പ്രത്യേകിച്ച് തടികളും കാര്യങ്ങളാണ് അവരൊരു ചാട്ടവാർ പോലും ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. പിന്നെ ഇതേ ഒരു സാധനം, തടിയുടെ എന്തോ സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു എന്തൊരു തീരിച്ചക്കൂടൊക്കെ ഇങ്ങനെ എല്ലാ ഒരു ഷേപ്പ് പോകുന്നു. പക്ഷേ അത് തടിയാണത്. ഇത് അങ്കാമി മുറങ്ങെന്ന് പറഞ്ഞതിന്റെ അവരുടെ ഒരു ഓ മുറങ്ങാണ് ഈ കാണല്ലേ. ഇവരുടെ ഫ്രണ്ടിലായിട്ട് കയറുമ്പോൾ തന്നെ കവാടമുണ്ടല്ലേ. കവാടമുണ്ട്, അത് കല്ലുകൊണ്ട് തന്നെ ഉള്ള കവാടാ, പണ്ടത്തെ ഒരു സ്റ്റൈല്. ആ ഒരു കവാടത്തിൽ കയറുമ്പോൾ ഇവിടെ ഒരു കൊത്തുപണിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു സിമ്പിളാണെന്ന് തോന്നുന്നു ഓരോ ആ ഓരോ ഐ മീൻ ഇവരുടെ എല്ലാത്തിൻ്റെ ആ ഹെഡിൻ്റെ ഇത് ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് സംഭവമാണ്, മെയിൻ ലോഗോ വരുന്ന ഒരു സാധനമാണ് ഇത്. തടി ഇതാട്ടോ കല്ലിൽ കുത്തിയെടുത്തായിരുന്നു. അപ്പൊ അതേ കേറുമ്പോ അതേ അങ്കാമി ഡ്രൈവിന്റെ ഹെവി മുറങ്ങാണ്, ഭയങ്കര വലിയൊരു മുറങ്ങല്ലേ. കിടുന്നല്ലേ, കാണാൻ തന്നെ ഒരു ക്ലാസ് ലുക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മുറങ്ങ് ഇതേ കേറുമ്പോ അതേ ഇവര് കുറച്ചുകൂടി വലിയ തടികളാണ്, കുറച്ച് ഡാർക്ക് കളർ തടികളാണ് ഫുള്ള് ചെയ്തേക്കണല്ലേ. ഇതൊരു മരത്തിന്റെ ഒരു മരം, ഒരു മരം അതേപടി അങ്ങ് നിർത്തേക്കോ കേട്ടോ. പിന്നെ അവരെ ആ ഒരു കുന്തം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ ട്രൈബിന്റെ അങ്കാമി ട്രൈബിന്റെ തന്നെ ഒരു ഹെഡ് ഹെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം ലോകം ആ ഒരു തടി, ഇതൊരു തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തടികളാണ്. നിങ്ങൾ നീ അവിടെ നിന്ന് തടിയുടെ ഒരു വലിപ്പം കാണിച്ചു കൊടുക്കാം നമുക്ക്, കണ്ടില്ലേ. അതുപോലത്തെ തടികളാണ്, ഒറ്റ തടിയാണ് ഈ കണ്ടേക്കുന്ന ഫുള്ള് കൊത്തിയെടുത്തേക്കണേ. കൊറേ തലയോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൃഗങ്ങളുടെ അല്ലേ. ഇത് പല ടൈപ്പ് ഉള്ളതാണ് കേട്ടോ, ഇത് പോത്തിന്റെ അങ്ങനെ അങ്ങനെയല്ല, ഇത് വേറെ വേറെ ടൈപ്പാന്ന് തോന്നുന്നു. പല മൃഗങ്ങളുടെ പോലെ തലയോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. മേളിലാണെ മേൽക്കൂരിക്ക് യൂസ് ചെയ്തേക്കുന്ന മേഞ്ഞേക്കോ ആട്ടോ, ഈറ്റ വെച്ചല്ലേ. പിന്നെ മെയിനായിട്ട് അങ്ങോട്ട് ക്ലോസ് കൊടുത്തേക്കണ തടി നിൽക്കണം, എന്നാ സൈസാണ്. ഒരു മരം അതേപടി വെട്ടിയെടുത്തതേ, വട്ടവും ഇങ്ങനെ വിലങ്ങനെ എല്ലാം കൊടുത്തേക്കൊണ്ട്. ഇത് കണ്ടല്ലേ, ഇതെല്ലാം ഒറ്റ തടികളാണ്, വലിയൊരു മരമാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഈറ്റ കൊണ്ട് ഉണ്ടാക്കിയാണ് ഈറ്റ മെയിൻ. നമ്മൾ നേരത്തെ ആദ്യത്തെ ട്രൈവിനെ കണ്ട പോലെ മേഞ്ഞേക്കുമാണ്. അപ്പൊ അതെ ചക്കേസാങ് ട്രൈബിന്റെ ഒരു മുറങ്ങാണ് ഈ കാണെ. ഇതുവരെ തൂണ് ഡിഫറെന്റ് ആല്ലേ, കോൺക്രീറ്റ് ആണോ? മിക്കവാറും ഇവര് രണ്ടാമത് ഉണ്ടാക്കി, ഇവര് ഗവൺമെന്റ് ഇവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കോൺക്രീറ്റ് ആയി. അന്ന് തടി ആയിരിക്കും ഉറപ്പായിട്ടും. മെയിൻ ഡോറാണ് ഈ കാണല്ലേ. എന്നാലും അവിടെ ഒരു വലിയൊരു കൊത്തുപണി ചെയ്ത് വെച്ചേക്കണല്ലേ. അതുപോലെ മൂന്ന് ഡോറ് പോലെ ഉണ്ടാക്കിയിട്ട് അത്തേക്കടെ ഫുള്ള് കൊത്തുപണിയാണ് ഈ കാണുന്നത്. ഇവരുടെ ഫുള്ള് തടിയല്ലാട്ടോ അല്ലേ. പിന്നെ തടിയാണ് ഇടയ്ക്ക് ഈറ്റയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാത്തിനും മേൽക്കൂര മെയിനായിട്ട് ഇവർ ഉപയോഗിച്ചത് ഈറ്റ തന്നെ. ഈറ്റ തന്നെ അല്ലേ. പിന്നെ ഇവിടുത്തെ ടൈപ്പ് ആ ഒരു കച്ചി പോലത്തെ സംഭവം പൊച്ചൂരി എന്ന് പറഞ്ഞൊരു ട്രൈബിന്റെ മുറങ്ങാണ് ഈ കാണുന്നത്. ഇവരുടെ കുറച്ചുകൂടി ചെറിയ മുറങ്ങാട്ടോ അല്ലേ. ഇത് ഫുള്ള് തടി കേട്ടോ. ഓ ഇവരുടെ ഫുള്ള് തടിയാണിത്. ഇവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഒറ്റ തടിയാൽ ഫുള്ള് കൊത്തുപണി ചെയ്തേക്കണം. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്ന് ശരിക്കും ഇതിന് ഓരോ തലയോട്ടിയായിരിക്കും ഇരുന്നത്, പറയാൻ പറ്റത്തില്ല. കാരണം മേളിൽ ഇതേ അതുപോലെ തന്നെ കുറച്ച് ഇതേ മൃഗം അതേ തലയോട്ടി ഇരിക്കുന്നത്, ഇത് രണ്ടെണ്ണം അല്ലേ, മനുഷ്യൻ്റെയാണോ അത്. പിന്നെ കുറെ മൃഗത്തിന്റെ കൊടുത്തിട്ടുണ്ട്, തലയോട്ടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. മേൽക്കൂരി ഇട്ടാണ് ഇത് വേറെ വ്യത്യാസമുണ്ട്. തടിയാണോ കല്ലിന്റെ എന്തോ സംഭവം പോലെ. അതെ അതെ, കല്ലാണ് യൂസ് ചെയ്തേക്കണേ. കല്ല് കല്ല് നമ്മുടെ കട്ടി കുറഞ്ഞ മാർബിൾ പോലത്തെ ചെറിയ കല്ലുകളല്ലേ, ഉള്ളൊരു കല്ലാണ് ചെയ്തേക്കുന്നത്. ഉണ്ടല്ലേ ഈ ഒരു കല്ലാണ് യൂസ് ചെയ്യാൻ പിടിച്ചു നോക്കട്ടെ. കല്ലാണ് കട്ടി കുറഞ്ഞ കല്ലാണ്. അപ്പൊ കല്ലാണ് ശരിക്കും ഒരു മേൽക്കൂരയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇതുണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുള്ള് തടിയാട്ടോ ഇവരുടെ. അപ്പൊ പയ്യെ മഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അടുത്ത മുറങ്ങേതാണ്, സംതാങ് എന്ന് പറഞ്ഞൊരു മുറങ്ങാണ് ഈ കാണെ. അതിന്റെ ഒരു ട്രൈബ് മാൻ ആണ് ഇവിടെ ശരിക്കും ഡോറിൽ കൊത്തി വെച്ചേക്കണേ അല്ലേ. ഇവര് ഇതിക്ക് ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്ന ഡിസൈൻ കണ്ടില്ല അല്ലേ, അടിപൊളിയാട്ടോ അല്ലേ. ഇവരുടെ ഫ്രണ്ടിലായിട്ട് ഇതേ
ഒരു വലിയൊരു തടിയേല് കൊത്തുപണികളാണ് ചെയ്തേക്കണെ. കൊത്തുപണിയാ, ഒരു കാള ഒരു മനുഷ്യന്റെ തല, അദ്ദേഹം ഒരു ചീറ്റപ്പുലിയുടെ തല, ഒരു മനുഷ്യന്റെ തല ഇടുമ്പോ പിന്നെ ഏറ്റവും മുകളിൽ ഹോൺബിൽ അല്ലേ. അപ്പം ഇതാണ് അവരുടെ ഒരു ആ കാണുന്ന ഒരു മുറങ്ങ. ഫ്രണ്ടിൽ ഫുള്ള് മേഞ്ഞേക്കുന്ന ഈറ്റ വെച്ച് തന്നെ അല്ലേ. ഓ, ഈ ഒരു സംഭവം അല്ലേ. പിന്നെ ഇവരെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഒരു വേറെ ഇരിക്കുന്ന രീതിയിലൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീ ഡ്രൈവിന്റെ ഒരു മുറങ്ങനാണ് ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ അല്ലേ. ചെറിയ മുള വെച്ചിട്ട് കട്ട് ചെയ്ത് ഓരോ സ്ക്വയർ ഷേപ്പ് അടിച്ചിട്ട് അത് വെച്ചാണ് ഇവർ ഭിത്തികൾ ഉണ്ടാക്കിയേക്കണം കേട്ടോ. ഇതുണ്ടോ ഫുള്ള് മുളയാണ്. അപ്പം ഫ്രണ്ടിൽ നമ്മളെല്ലാവരും കാണുന്ന പോലെ ഒരു ഫ്രണ്ടിൽ ഒരു വലിയൊരു തടി സെറ്റ് ചെയ്തിട്ട് അത്തേക്കടെ കുറച്ച് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. കുറച്ച് വൈഡായിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ കാണുന്ന ആ ഒരു മുറങ്ങ് കേട്ടോ. അപ്പം സുമി മുറങ്ക്. അപ്പം നമ്മൾ അടുത്തായിട്ട് വന്നേക്കുന്ന ലോത്താമുറങ്. ഇത് ഇച്ചിരി കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ച് നാൾക്ക് ശേഷം വന്ന ഒരു ട്രൈബാണ്. അവർ കുറച്ച് കോൺക്രീറ്റ് ഐഡീസ് ആയാലും ഉണ്ടാക്കിയേക്കണം അല്ലേ. ഒത്തിരി കൾച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഒരു വീടുകളെ വെച്ച് ഒരു എന്താ പള്ളിയുടെ ഒരു സെറ്റപ്പ്, ചെറിയ പള്ളിയുടെ അവിടെ ഇരിക്കാൻ അത്രേ ഉള്ളൂ, വേറെ മെയിനായിട്ട് നമ്മളൊന്നും ഇല്ല. അപ്പം ഞാൻ നമ്മൾ അടുത്തായിട്ടൊരു ഗാറോ ട്രൈബിൻ്റെ ഒരു മുറങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ്, അതുപോലെ തന്നെ കാണാൻ അടിപൊളി ഒരു മുറങ്ങാണ്. ഇതിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രൈബിൽ ഒരാളുടെ മേത്തോടെയാണ് കൈ നിന്നല്ലേ, സെറ്റ് ചെയ്തോണല്ലേ കയറി പോകാനായിട്ട്. അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു ട്രൈബിന്റെ ഒരു ഹെഡിന്റെ പോലെ ഒരാളുടെ ഒരു കൊത്തുപണിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു തേള് രണ്ടു തേലാണോ, ഓ അപ്പുറം ഒരു പെണ്ണാണ്. ഇവർ ഇതൊരു ട്രൈബിലാണോ, ഇതൊരു ട്രൈബിലെ വുമണും ആണ് ഈ കാണിക്കുന്നത് കണ്ടല്ലേ. രണ്ട് കയറാൻ പറ്റും. പിന്നെ പ്ലാറ്റ്ഫോം അല്ലേ, ഈറ്റം കൊണ്ട് മേഞ്ഞെടുത്തേക്കാണ് പ്ലാറ്റ്ഫോം ഫുള്ള്. പിന്നെ ഇത് ഇവിടെ കൊത്തുപണികൾ കാണിച്ചു തരാം. ഇവിടെ ഒരാളുടെ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതിന് ട്രൈബിൽ വുമണ്ട് ചെയ്തിട്ടുണ്ട്. ഇതെവിടെ ഒരു ഡ്രാഗൺ അല്ലേ, പിന്നെ ഇവിടെ ഒരു മത്സ്യകന്യക, ഇതെവിടെ ഒരു പാമ്പ്, ഒരു ഉടുമനെ ചുറ്റിക്കുന്നല്ലേ, ഇതെവിടെ ഒരു ചീറ്റപ്പുലി, ചീറ്റപ്പുല്ല കടുവ കടുവ. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ഈ മേളില് ഇതുപോലെ തന്നെ ഒരു ട്രൈബ് മെൻ്റെയും ട്രൈബ് വുമൻ്റെയും കൊത്തുപണി ചെയ്തിട്ടുണ്ടല്ലേ. മുകൾക്കൂരി ഉണ്ടാക്കിയേക്കുന്ന നമ്മൾ നേരത്തെ ഉണ്ടാവില്ല, സെയിം സംഭവം കൊണ്ട് തന്നെ. പക്ഷെ ഇവിടെ കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന കൊത്തുപണികളല്ലേ, കാണാൻ ഭയങ്കര ലുക്ക് ഇവിടുന്ന് കയറി. ഇത്ര നമ്മൾ വന്നാല് അത്യാവശ്യം നല്ല കിട്ടില്ല ലുക്കുള്ള സംഭവം തന്നെയല്ലേ. കാരണം ഇത് എന്റെ എന്തെങ്കിലും എന്നെ സെറ്റപ്പ് ആയിട്ട് ഉണ്ടാക്കണല്ലേ, ഫുള്ള് തടിയെ കുത്തി എടുത്തേക്കാണ്. അതെ അതെ അതെ. അപ്പം ഇത് ഇവിടെ അതുപോലെ തന്നെ ഇവർ എന്തൊരു കുറച്ച് സ്കൾച്ചേഴ്സ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ഡ്രൈവിനെ ഇങ്ങോട്ട് പോകാം അല്ലേ. എന്തായാലും ഈ ഒരു മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടല്ലേ. അപ്പം നമ്മളിത് അടുത്തായിട്ട് വന്നിരിക്കുന്ന കച്ചാരി മുറങ്ങ് എന്ന് പറഞ്ഞ മുറങ്ങിലാണ് ഇത്. ഇവരെ മുറങ്ങ് ഫ്രണ്ടിൽ ഫുള്ളായിട്ട് തടിയാണ് യൂസ് ചെയ്തേക്കണം. അത്തേക്കടെ കൊത്തുപണിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ തൂണ് കണ്ടില്ലേ, തൂണിലാണ് ഇവരുടെ ഫുള്ള് കൊത്തുപണി. മാന അതുപോലെ തന്നെ എന്തൊരു ആനയുടെ ഒക്കെ കൊത്തുപണി ഒരു തൂണെ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് തൂണാണ് ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ ഇരിക്കാനായിട്ടൊരു വലിയ സെറ്റ് ചെയ്തിട്ടേക്കോ അല്ലേ. എന്നിട്ട് ഇവിടെ സ്റ്റെപ്പ് പോലെ എന്തൊരു വെട്ടി വെച്ചിട്ടുണ്ട്. ഇവരെ ഡോറ് കണ്ടില്ലേ, ഡോറൊക്കെ ഫുള്ള് കൊത്തുപണിയാണ്. അതുപോലെ തന്നെ മുകൾക്കൂര അത് ഇവിടെ ഒരു എന്തോ സീലിംഗ് പോലെ ഉണ്ടാക്കിച്ചിട്ടുണ്ടല്ലേ. ആ പിന്നെ ഇത് ഇവിടെ ഡോറിലുള്ള ഒരു കൊത്തുപണി ഉണ്ടല്ലേ, വലിയൊരു കൊത്തുപണി തന്നെ ഡോറ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ തന്നെ ഇവരുടെ ഇത് പുറകിലായിട്ട് എന്തൊരു ഇതുണ്ടല്ലേ. ഇവരുടെ ഒരു വീട് ഇങ്ങനെയാണ്, ഇങ്ങനെ അങ്ങ് പോയിട്ട് ഇനി ഇങ്ങോട്ടാണ് വന്നേക്കണ അല്ലേ. അപ്പൊ അത്തേലും ആ ഒരു ഭിത്തി ഈറ്റ യൂസ് ചെയ്തേക്കണ, അത്തേലും തന്നെ കൊത്തുപണി ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ മാത്രമേ കൊത്തു തടിയും കൊണ്ടുള്ള ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ നടുക്ക ആ ഒരു ഇത് തുറക്കാൻ പറ്റുന്ന തോന്നുന്നു കേട്ടോ. അതെ അതെ, വിൻഡോ ആണ്. എനിക്ക് തോന്നുന്നു അടുക്കള പോലെ എന്തെങ്കിലും സംഭവം ആയിരിക്കും വരെ, പുറത്തേക്ക് ഫുഡ് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം അങ്ങനത്തെ അല്ലേ, ഒന്ന് തുറന്നു നോക്കാൻ പറ്റൂലേ. അപ്പൊ ഇതാണ് കച്ചാരി ട്രൈബിന്റെ ഒരു മുറങ്ങാണ് ഈ കാണുന്ന കേട്ടോ. റെങ്മ മുറങ്ങ് എന്ന് പറഞ്ഞൊരു മുറങ്ങിലാണ് വന്നിരിക്കുന്നത്. ഇവരുടെ മുറം കുറച്ച് ചെറുതാണ് അല്ലേ, ചെറുതാണ്. പിന്നെ ഇവരുടെ ആ ഒരു മേൽക്കൂര മൊത്തത്തിൽ എല്ലാത്തിനേക്കാളും വ്യത്യാസമുണ്ട്. വളഞ്ഞുണ്ടാക്കി വെച്ചു, ഈറ്റ തന്നെ വളച്ച് ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇവിടെ ചെറിയൊരു കൈപിടി പോലെ എന്ത് സംഭവം ഇങ്ങനെ ഇങ്ങനെ ഒരു വട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ട്രൈബിൻ്റെ അവിടെ കണ്ട പോലെ ഇവിടെ എന്തോ ഇരിക്കുന്ന ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സംഭവം സ്പേസ് ഉണ്ട് ഇവിടെ. മനസ്സിലാവുന്നില്ല എന്താണ്, അരി കുത്തുന്ന സാധനം അത് തന്നെ. അപ്പൊ അവര് നെല്ലൊക്കെ കുത്തി അരിയൊക്കെ കുത്തുന്ന സംഭവം അല്ലേ കാണുന്നത്. പിന്നെ ഇവര് തെളിവ് ഒരു നാല് ഹോൺബില്ലിനെ ഉണ്ടാക്കി കൊത്തു വെച്ചിട്ടുണ്ടല്ലേ, തടിയും കൊണ്ട് തന്നെയുള്ള ഹോൺബില്ലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഒരു വലിയൊരു തടിയില് കൊത്തുപണിയും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു ഭിത്തിയും കാര്യങ്ങളൊക്കെ ഫുള്ള് തടിയാലാണ് ഉണ്ടാക്കിയേക്കണേ. ഡോറുകളും ഇതെല്ലാം തടിയല്ലേ, ഈറ്റ വെച്ച് തന്നെയാണ് സൈഡ് മേഞ്ഞേക്കണേ. അപ്പൊ ഇത് റെങ്മ ട്രൈബിന്റെ റെങ്മ നാദ ഫെസ്റ്റിവലിന്റെ അവരുള്ള ട്രൈബിന്റെ ജസ്റ്റ് ഫോട്ടോസ് അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവോ മുറങ്ങാണ്, ആവോ ട്രൈബിന്റെ മുറങ്ങാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇവരുടെ മേൽക്കൂര എന്തായാലും ഡിഫറെൻ്റ് ആണ്. ഫ്രണ്ടിലോട്ട് കുറച്ച് നീണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങോട്ട് ഫുള്ള് താന്നു അല്ലേ, ഇങ്ങനെ ഒരു വി ഷേപ്പിലല്ലേ, വി തിരിച്ചിട്ട് എങ്ങനെയാണ് അതുപോലെയാണ് ഷേപ്പിൽ, ബാക്കിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞാണ് ഈ ഒരു മുറങ്ങണ്ടൊക്കെ ഫുള്ളായിട്ട് ആ സൈഡിൽ മുട്ടിയിരിക്കുന്ന രീതിയിൽ. അപ്പം ഇത് ഈ ഒരു മുറങ്ങിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ല, ഇതുപോലെ ഈ ഫുള്ള് ഈറ്റകളാണ്, ബാമ്പു, വലിയ ബാമ്പൂസ് ആണ് ഡോറിന് ഒരു ഫുൾ ബാമ്പു ആണെന്ന് കട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഇത് വെട്ടി വെട്ടി മുളക് ഉണ്ടാക്കണം. മേൽക്കൂര നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സംഭവങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കണത്. അതിന് യൂസ് ചെയ്യുന്ന മുളക് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ ഒരു തടിയിൽ ഫുള്ളായിട്ട് കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവരുടെ ഒരു വേറൊരു സംഭവം ഇവിടെ ഉണ്ട്, സംഗോങ് എന്ന് പറഞ്ഞൊരു ഇവരൊരു ഡ്രമ്മാണ്. അതായത് ഇവർ യൂസ് ചെയ്തിരുന്ന ഒരു ചെണ്ട പോലത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. അതായത് ഒരു ഒറ്റ തടി, ഒരു വലിയൊരു ഒറ്റ തടിയിൽ കൊത്തിയെടുത്തേക്കുന്ന ഒരു ചെണ്ടയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകം നോക്കി കഴിഞ്ഞാൽ അകം പൊള്ളയാണ്. ഇത് അവർ കൊട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണിത്. അതിന് ഡ്രം സ്റ്റിക്കാണ് ഈ കാണുന്നത്. കൊട്ടിക്ക് വലിയൊരു മരമാണ്, ഒരൊറ്റ മരത്തലാണ് ഇത് ഫുള്ളായിട്ട് കൊത്തിയെടുത്തേക്കണ കേട്ടോ. ഇതിൻ്റെ അകം അകം കണ്ടില്ല, അകം ഇങ്ങനെ വള്ളം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുവാണ്, ഫുള്ള് പൊള്ളയാണ്. കുറേ പേര് ഇരുന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൊട്ടണം. അതെ അതെ, ഇത് നിൽക്കുവാണ്, ഇങ്ങനെ എങ്ങനെ നിന്നിട്ട് സൈഡിൽ നിന്നിട്ട് സെറ്റ് ചെയ്ത് കിട്ടും, സെറ്റ് ചെയ്ത് കിട്ടും, പൊളിയായിരിക്കുമല്ലേ, നല്ല സൗണ്ടായിരിക്കും. ആ ഒരു ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ടൈം വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രമ്മും കാര്യങ്ങളൊക്കെ കൊട്ടുന്നൊക്കെ കാണാൻ പറ്റും. അപ്പം തന്നെ നമ്മൾ അടുത്തായിട്ട് ചാങ് മുറങ്ങെന്ന് പറയുന്ന മുറങ്ങിലോട്ടാണ് വന്നെ. ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആട്ടോ, ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഇത് ഇതുമായിട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് ഇതിങ്ങനെ ഒരു ഒറ്റ സ്ലോപ്പാണ്, ഇതിങ്ങനെ വന്നിട്ട് പിന്നെയും കുഴിഞ്ഞാ വന്നിട്ട് പൊങ്ങിയേക്കണം ഇങ്ങനെ എന്തോ. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡുകൾ രണ്ടും ഓപ്പൺ ആണ്, ഇങ്ങനെ കവർ ചെയ്തിട്ടില്ല അല്ലേ തന്നെ, അതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റും. അതുപോലെ ഇവർ ഫ്രണ്ടിൽ ഇതൊരു വലിയൊരു കുന്ത സെറ്റ് ചെയ്തിട്ട് അത്തേൽ അവരെന്തൊരു ട്രൈബലായിട്ടുള്ള ഒരു സംഭവങ്ങൾ, ഒരു റെഡ് കളർ അല്ലേ, അതെ അതല്ലേ, ഓ ഭയങ്കര ഭംഗിയാണ് കാണേ. ഇതുണ്ടല്ലേ, ഇതാണ് ആ ഒരു ട്രൈബിൻ്റെ മുറങ്ങാണ് ഈ കാണുന്നത്. പുല്ലി കെട്ടിട്ട് നടുക്ക് കയറി വെച്ചിട്ട് ഇതിൽ കളറടിച്ചിരുന്നു. അതുപോലെ തന്നെ ദേ ഇവരുടെ ഫ്രണ്ടിലൊരു തൂണും ഇങ്ങനെ സപ്പോർട്ടിങ്ങിനായിട്ട് രണ്ട് ഇല്ലിയാണ്, ഈറ്റാണ് കൊടുത്തേക്കണേ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ അവരുടെ ഒരു ഇത് ഇവിടെ ഇവിടെ ഒരു ചങ് നാഗ എന്ന് പറഞ്ഞ ആ ഒരു ട്രൈബിൻ്റെ ചെണ്ട ദേ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫുള്ള് അവരുടെ ഡ്രം സ്റ്റിക്കും കാര്യമാണ് കെട്ടേക്കണേ. പിന്നെ ഇവരുടെ ഫ്രണ്ടിൽ ആ ഒരു ചെണ്ടയുടെ കൊത്തുപണി എടുക്കുന്നുണ്ടല്ലേ, ഫ്രണ്ടിലായിട്ട് ആ ഒരു ചീറ്റയുടെ പുലിയുടെ തലയാണ് കൊത്തി എടുത്തേക്കണേ അല്ലേ. ഇതൊരൊറ്റ തടിയാണ്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം അല്ലേ. വള്ളം പോലെ ഞാനത് കണ്ടപ്പോൾ വള്ളം ഓർത്താ, പക്ഷെ ഇത് ഒരു അവരുടെ ഒരു ചെണ്ടയാണ്, ഒരു ട്രൈബലിൻ്റെ കൊത്തുപണി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറം ഒരു ട്രൈബൽ വുമൻ്റെയും ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ ഇത് അടുത്തായിട്ട് വന്നേക്കുന്ന ഫോം മുറങ്ങെന്ന് പറഞ്ഞൊരു ട്രൈബിൻ്റെ മുറങ്ങാണ് ഈ കാണുന്നത്. ഇവരുടെ ഇവരുടെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. നേരത്തെ നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഡ്രമ്മുകളും കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടല്ലേ. ഇപ്പോൾ കണ്ടിടത്തൊരു മൂന്നാലെടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഡ്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ മേൽക്കൂര ഉണ്ടല്ലേ, ഇവിടെ ഒരു ഹോൺബില്ലിൻ്റെ തലയാണ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തേക്കണുണ്ടല്ലോ. ആ ഒരു മുളയുടെ അറ്റത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തോട്ട് കയറുന്ന വാതൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പൺ ഡോറാല്ലേ, മേളിൽ രണ്ട് കുരങ്ങന്മാരെ കൊത്തിച്ചിട്ടുണ്ട്. ഒരാളുടെ രൂപം. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു ഒറ്റ തടിയാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഇതൊരു ശരിക്കൊരു വലിയൊരു ഒറ്റ തടിയാണ്. പിന്നെ സ്റ്റെപ്പ് വരെ അകത്തോട്ട് വരുന്നത് ഇവിടെ ആനയാണ് അല്ലേ. ഇത് കുറച്ചൊരു ചെറുതാണ്. അപ്പം ഈ ഒരു ട്രൈബിൻ്റെ മേൽക്കൂര കണ്ടില്ലേ, ഫുള്ള് കല്ലുകളാലാണ് മേൽക്കൂര സെറ്റ് ചെയ്തേക്കണം അല്ലേ. പിന്നെ ഇവിടെ ഒരു കച്ചുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രൈബ് കിയാംനി ഉങ്കാൻ എന്ന് പറഞ്ഞൊരു മുറങ്ങാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ രണ്ട് മൂന്ന് കൊത്തുപണിയും കാര്യങ്ങളും. ഇതെവിടെ നമ്മുടെ അതുപോലെ താഴെ കണ്ട പോലെ തലയോട്ടിയും കാര്യങ്ങളാണ് കണ്ടല്ലേ. മേൽക്കൂര ഫുൾ കറുത്ത കളർ കല്ലാണ് യൂസ് ചെയ്തേക്കണത്. അതുപോലെ ഇതേ അകത്ത് നിലം ഭാഗിക്കണ ഫുള്ള് തടികളാണ്. സൈഡിൽ പിത്തി എല്ലാം നല്ല അടിപൊളി തടികളാണ് സെറ്റ് ചെയ്തേക്കണേ. ഇത് ഓ ഇതെന്താണിത്, ഇത് മുകളിലല്ലേ എൻ്റെ അടിയിലാവത്. ഓ ഇതും താഴെ കണ്ട പോലത്തെ ഒരു ഡ്രമ്മാണ് അവരുടെ. ഇതേ അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കോണിയക് ഡ്രൈവാണ്. അതായത് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രൈവ്, നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഡ്രൈവാണ്, ദ ഹെഡ് ഹണ്ടേഴ്സ് ഡ്രൈവാണ്. അപ്പോൾ അവരൊരു മുറങ്ങാണ് ഈ കാണുന്നത്. നമ്മളെന്തായാലും അവരുടെ അടുത്ത് പോകുന്നുണ്ടല്ലേ. അപ്പം ഇതേ കയറുമ്പോൾ തന്നെ ഇതേ ആ ഒരു ഡ്രൈവറിൻ്റെ ഹെഡ് ഒരു തോക്കൊക്കെ പിടിച്ചോണ്ട് നിൽക്കുവാണ്. തോക്ക് ഒടിഞ്ഞു അതിൻ്റെ ഇരട്ടക്കുഴലാണ്, അടുത്തോട്ടുണ്ടായിരുന്നു ഒടിഞ്ഞു പോയാണ്. അതിൻ്റെ മേളിൽ ഇതേ ഒരു ഒരു എന്തൊരു സിംഹക്കുരങ്ങാണോ, അതിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ളൊരു കൊത്തുപണി അല്ലേ. പിന്നെ ഇവിടെ കുറച്ച് ഹോൺബില്ല് കണ്ടു കണ്ടു കണ്ടു. പിന്നെ ഇത് ഇവിടെ കണ്ടല്ലേ ഈ ഒരു കടുവ എന്തോ ഒരു മാന്യ പിടിക്കുന്നതാണ് ഇവിടെ കൊത്തുപണി ചെയ്തേക്കണേ. ഇതിൻ്റെ ഫുള്ളായിട്ട് യൂസ് ചെയ്തേക്കണത് കുരങ്ങ കയറിയിരിക്കണല്ലേ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് മേൽക്കൂര സെറ്റ് ചെയ്തേക്കണത് മറ്റേ സംഭവം വെച്ചല്ലേ, നമ്മളാ പനയോല പനയോല വെച്ചാണ് സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇത് മുളയല്ലടാ, ഇത് ഫുള്ള് തടിയാണ്. തടിയാണ് ഇതുണ്ടോ,
നമ്മളെന്നാൽ ഇവരെ ശരിക്കും ആ ഒരു ട്രൈബിന്റെ അങ്ങോട്ട് പോകുന്നുണ്ട് നമുക്ക്. അപ്പം ഫുള്ളായിട്ട് കാണിച്ചുതരാം. ഓ പിന്നെ ഇവിടെ അവരുടെ ഒരു ആ ഒരു ചെണ്ടയാണ്, രണ്ട് ആനയുടെ കൊമ്പാണ് ഇവിടെ അതിനെ കാണിച്ചേക്കണേ അല്ലേ. നമ്മൾ കണ്ടേക്കണ ആനയുടെ ഉണ്ട്, പുലി, അങ്ങനെ പല ടൈപ്പിലുള്ള ചെണ്ടകളുണ്ട് നമ്മളിപ്പോൾ. പിന്നെ ഇത് അവരുടെ ഒരു മുറിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് തടിയാലാണ് നിർമ്മിക്കപ്പെട്ടേക്കണേ. ഇത് കുറച്ച് പുതിയതാണ്, ഈ ഇടയ്ക്ക് സെറ്റ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പം ഇതാണ് ആ ഒരു ഹെഡ് ഹണ്ടർ ട്രൈബിൻ്റെ മുറങ്ങാണി കാണാൻ. അടുത്തൊരു മുറങ്ങാണി കാണാൻ ഇൻകം എന്ന് പറഞ്ഞൊരു മുറങ്ങാണ് കാണുന്നത്. ഈ ഒരു മുറങ്ങ് കുറച്ചുകൂടി നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലത്തെ ഒക്കെ തന്നെ സെയിം ആണ്, ഇത് കണ്ടില്ല. അതൊരു ഇങ്ങനെ ഒരു സ്ലാൻഡ് ആയിട്ടുള്ള സ്ലോപ്പാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ മുകളിൽ കണ്ട പോലത്തെ തന്നെ ഒരു ഡ്രമ്മുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ യൂസ് ചെയ്യേണ്ട ഡ്രമ്മാണ്. മേൽക്കൂരയൊക്കെ തന്നെ ഈറ്റയാലാണ് നിർമ്മിക്കപ്പെട്ടേക്കണേ, അത് കണ്ടില്ലേ. കുറച്ചുകൂടി എന്താണ് ഒരു അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ ആ ഒരു മേൽക്കൂര. പക്ക ഒരു എന്താണ് നമ്മുടെ സീലിംഗ് ഒക്കെ. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ കുറച്ച് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇവർ ആ ഒരു ട്രഡീഷണൽ കുന്തം, അതായത് ഒറിജിനൽ കുന്തം പോലത്തെ ഒരു സംഭവമാണ് ഇതുണ്ടല്ലോ, ആ ഒരു കുന്തം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മുറങ്ങുകളും കാര്യങ്ങളെല്ലാം കണ്ടിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഒരു ഹെറിറ്റേജ് വില്ലേജിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതുപോലത്തെ കുറച്ച് ഈവൻ ഹോട്ടൽസ്, അതുപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ, ഒരു താഴെ ഒരു പാർക്കുണ്ട്. അപ്പം ഈ കാണുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ഹോൺബില്ലേഴ്സിൽ നടന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കൊത്തുപണി കാര്യങ്ങളാണ്. പക്ഷേ അത് മൂന്നാമൊക്കെ ശരിക്കും മുടങ്ങിപ്പോവുകയുണ്ടായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോങ് ഡിസ്ട്രിക്റ്റിൽ മിലിറ്ററി ഇൻസർജൻസ് ആണ് തെറ്റിദ്ധരിച്ച് സിവിലിയൻസ് ഒരു 14 പേരെ കണ്ട് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അങ്ങനെ ആ ഒരു മൂന്നാമൊക്കെ ഈ ഒരു സംഭവം ഫുള്ള് സ്റ്റോപ്പ് ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് എന്തായാലും പറ്റുവാണെങ്കിൽ ഫെസ്റ്റിവൽ കൂടെ എന്തായാലും വന്നു. പിന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ കുറച്ച് കഫേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡബിളാണ് ശരിക്കും. ഇപ്പോൾ 10 രൂപയുടെ സാധനത്തിന് ഇവിടെ 20 രൂപ മേടിക്കും, കാരണം ഭയങ്കര റേറ്റാണ് ഈ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ നാഗാലാൻഡ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ അവസാനത്തെ ഒരു സ്പോട്ട്, അതായത് അങ്ങോട്ടും തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനത്തെ ഒരു സ്പോട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഇവിടുത്തെ റെസ്ലിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. എല്ലാ ട്രൈബ്സിനും, അതായത് 17 ട്രൈബ്സിന് അവരുടേതായ റെസ്ലേഴ്സ് ഉണ്ട് നാഗാലാൻഡിൽ തന്നെ. ഈ ഒരു നാഗാമീസ് ട്രൈബ്സിൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് റെസ്ലിംഗ്. അപ്പം ഈ ഒരു റെസ്ലിംഗ് നടക്കുന്ന ഒരു സ്പേസാണ്. ഞങ്ങളുടെ ഇതിനകത്താണ് 4 ദിവസമായിട്ട് നിന്നത്. ഇവിടുത്തെ ഈ ഒരു വില്ലേജിന് ഒരു കെയർടേക്കർ ഉണ്ട്, അതായത് ഈ ഒരു വില്ലേജ് ഫുള്ള് നോക്കുന്നൊരു കെയർടേക്കർ ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാഫും ഉണ്ട്. അവർ രണ്ടുപേരും പെർമിഷൻ മേടിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിന്നത്. പിന്നെ അതേ ആ കാണുന്ന ഇവിടുത്തെ വില്ലേജ് കെയർടേക്കറിൻ്റെ ഒരു റെസ്റ്റ് ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇത് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ കൂടെ ഫുള്ളായിട്ട് ഇതേ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ ഷെഡുകളുണ്ട്, അതായത് ആ ഒരു ട്രഡീഷണൽ പോലത്തെ ഷെഡുകൾ. അതെല്ലാം തന്നെ ഓരോ കടകളായിരിക്കും, അതായത് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഓരോരോ കടകളായിരിക്കും. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ഓരോ ട്രൈബ്സിൻ്റെ അവരുടേതായ ഫുഡുകൾ കഴിക്കാം, അവരുടെ കൾച്ചർ കാണാം, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ കാണാം, അവരുടെ ഡാൻസുകൾ കാണാം. പിന്നെ ഇവർ ഓരോ മെയിൻ സ്പോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ലിംഗ്, അതുപോലെ തന്നെ ഇവരുടെ അമ്പെയ്ത്തുണ്ട്, ആർച്ചറി മത്സരങ്ങളൊക്കെ ഉണ്ട്, ഡാൻസ് മത്സരങ്ങളുണ്ട്. പിന്നെ അങ്ങനത്തെ ഓരോരോ പരിപാടികൾ കാണാം. അപ്പം ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് December 1 മുതൽ December 10 വരെയാണ് ആ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ ഈ ഒരു ഫെസ്റ്റിവൽ കാണാൻ ലോകത്തിൽ നിന്ന് തന്നെ എല്ലാവരും വരുന്നുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് ശരിക്കും ആ ഈ ഒരു ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറയാം. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് പയ്യെ തിരക്കാൻ പോകണം. ഇപ്പം തന്നെ കണ്ടല്ലേ ഫുള്ളായിട്ട് മഞ്ഞ് കയറിയിട്ടുണ്ട്. രാവിലെ ഒരു മഴ പെയ്തതിന് ശേഷമാണ് മഞ്ഞ് കയറി വന്നിങ്ങനെ. അപ്പോൾ നമുക്കിന്ന് കൊഹിമ മാർക്കറ്റ് പോകാൻ പ്ലാൻസ് ഉണ്ട്. കൊഹിമ മാർക്കറ്റ് പോയതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ആസാം ചാടി ശിവസാഗർ റൂട്ട് പിടിച്ച് നമ്മൾ അരുണാചൽ റൂട്ടാണ് പോകാൻ പ്ലാൻ.